ആണോ? പൈത്തനാണ്, പൈത്തൻ. ആരൊക്കെ ധൈര്യം ഉണ്ട് ഇതിനെ വിളിക്കുന്നത്? പ്ലാസ്റ്റിക് ഒന്നും അല്ല കണ്ടോ, ഇത് ഏതാണ്ടോ. ഇപ്പൊ നമുക്ക് അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്, ഇവൻ മെക്സിക്കൻ ആണ്. ഇത് കണ്ടോ, അയ്യോ ഇവനെ കാണുമ്പോ ഭയങ്കര ഭീകരായിട്ടോ. പക്ഷെ ആള് പഞ്ച പാവാ, ഇവന്റെ കയ്യിലുള്ള ഫെരറ്റാണ്, നമ്മളെ നാട്ടിലുള്ള കീരിയ പോലെയാ. ഇപ്പൊ ആള് പേടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക കണ്ടോ. നോക്കുക ആരാന്ന്, ആരാന്നൊക്കെ നോക്കുക ആള്. നമ്മള് വീണ്ടും അവർ കേറണം ഇവിടെ, അവർക്ക് എപ്പോഴും ഹൈറ്റിലോട്ട് കേറിയിരിക്കണം. കളിച്ചിരിക്കാൻ നല്ല രസമാണ്, നമ്മള് സമയൊക്കെ ഒരുപാട് ഭയങ്കര പ്ലേസ്ഫുൾ ആണ്. അവരെപ്പോഴും കളിക്കുവാണ്, എന്തെങ്കിലൊക്കെ ആയിട്ട് കളിച്ച് പറിച്ചിരിക്കുന്നത്. നമസ്കാരം ചാനൽ റെഡിന്റെ മറ്റൊരു വീഡിയോക്ക് സ്വാഗതം. ഇന്ന് എന്റെ കഴുത്തിൽ കണ്ടോ, പാമ്പോ പൈത്തനാണ്, പൈത്തൻ. ആരൊക്കെ ധൈര്യം ഉണ്ട് ഇതിനെ വിളിക്കുന്നത്? പ്ലാസ്റ്റിക് ഒന്നും അല്ല കണ്ടോ, ഇവർ ഏതാണ്ടോ, ഇവര് ഏതാണ്ടോ. ഈ പാമ്പിന് കാണണമെങ്കില് നമ്മുടെ കാസർഗോഡിലെ ഉത്സവം ബാക്കൽ ബീച്ച് ഫെസ്റ്റിൽ നടക്കുന്ന പെറ്റ് ഫെയർ എന്ന് പറയുന്ന ഈ പെറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള മേടിക്കാനും അവരെ കാണാനും ഒക്കെ അവിടെ സാധിക്കും. എന്തായാലും നമ്മുടെ ഈ പാമ്പിനെ കുറിച്ചിട്ട് നമുക്ക് ഫൈസൽക്കാരനെ കൂടുതൽ ചോദിക്കാം. ഏതാ ഇത്, ഇവൻ ഏതാ ഇനം? അൽബിന ബോൾ പൈത്തൻ എന്ന് പറയുമ്പോൾ സൗത്ത് ആഫ്രിക്കൻ. സൗത്ത് ആഫ്രിക്കൻ ആണ്, അതിന് സൗത്ത് ആഫ്രിക്കൻ. ഇത് ഇന്ത്യയിൽ ഇതുപോലെ പാമ്പിനെ കാണാറുണ്ട്? ഇന്ത്യയിലെ സ്പീഷ്യസ് ഒന്നും നമുക്ക് വെക്കാനും പറ്റില്ല. അതാ ഇന്ത്യന്റെ സ്പീഷ്യസ് നിങ്ങൾക്ക് എന്നെ തൊടാൻ കഴിയില്ല, അത് ഭയങ്കര സ്മെൽ ആയിരിക്കും. അത് അവര് തെന്നാതൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യും. ഡാർക്ക് സൈഡിലോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇരുട്ടാണ്. വെളിച്ചം പുള്ളിക്ക് ഇഷ്ടമല്ല. അപ്പൊ എന്തായാലും ഈ പാമ്പിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞുതരാൻ പറ്റും. ഇതിനെ എന്തുകൊണ്ട് നമുക്ക് ഇതിന്റെ പെറ്റ് പോലെ പിടിക്കാൻ പറ്റുന്നത്? അത് ഞങ്ങള് ഡെയിലി പിടിച്ച് അങ്ങനെ പെറ്റായിട്ട് അതിന് ഓമനിച്ചിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്നത്. എല്ലാവരും ഞാൻ കടിക്കും. നമ്മളിപ്പോ ഒരു 4 മന്ത് 6 മന്ത് ഒക്കെ അവരെ പിടിക്കാതിരുന്നാല് പിന്നെ അവരെ പിടിക്കുമ്പോ പേടിക്കും. ഇപ്പൊ ഇവനറിയാം, അതെ അതെ, ഇപ്പൊ അവരുടെ മൈൻഡ് ഇതില് ഇൻക്ലൂഡ് ആണ്. നമ്മള് മൈൻഡ് ചേഞ്ച് ആവും. നമ്മള് ഒരു 4 മാസം ഒക്കെ പിടിക്കാതെ ഇരുന്നാൽ അവന്റെ മൈൻഡ് ചേഞ്ച് ആവും. പക്ഷേ ഇല്ല, വിഷം ഉണ്ടാവില്ല. പക്ഷെ അത്യാവശ്യം മുറിവുണ്ടാവും. നമുക്ക് ഇതാണോ? വിഷയൊന്നുമില്ല, അത് ജസ്റ്റ് കഴുകി കളഞ്ഞാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. ഇല്ല, അത് ഗ്രിപ്പ് കിട്ടാൻ ചെയ്യുന്നതാ. ഉള്ളില് കയറുകയാണെങ്കിൽ ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, മെക്സിക്കൻ ബ്ലാക്ക് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് അടുത്താളെ കാണാം. മെക്സിക്കൻ, ഇത് സൗത്ത് ആഫ്രിക്കൻ ആണ്. സൗത്ത് ആഫ്രിക്കൻ മെക്സിക്കന് പരിചയപ്പെടാം. എങ്ങനെയാ ഇവിടെ സൗത്ത് ആഫ്രിക്കൻ ഇവിടെ കൊണ്ടുവരുന്നത്? ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ബ്രീഡ് ചെയ്യുന്നവരുണ്ട്. ബ്രീഡ് ചെയ്യുന്നുണ്ട്. അല്ല, ഇതിനിപ്പോ നിയമ തടസ്സം വല്ലതും ഉണ്ടോ? നമ്മള് പരിവേഷി രജിസ്റ്റർ ചെയ്യും. ഇപ്പൊ രജിസ്റ്റർ ചെയ്ത സാധനങ്ങളെ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. സാധാരണ ഇങ്ങനെ പാമ്പിനെ വളർത്തുന്നതൊക്കെ ഈ എക്സോട്ടിക് ഐറ്റംസിന് ഗവൺമെന്റിന്റെ നിയമം വന്നിട്ടുണ്ട്, പരിവേഷ രജിസ്ട്രേഷൻ വന്നിട്ടുള്ള. അപ്പൊ അത് നമ്മള് ഇപ്പൊ ഏത് ബ്രീഡർമാരാണെങ്കിലും അത് ബ്രീഡിങ് ചെയ്യണമെങ്കിൽ ഇപ്പൊ പരിവേഷ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ അതങ്ങനെ പരിവേഷ രജിസ്റ്റർ ചെയ്ത സാധനമാണ്. നോക്കുക, പാമ്പുകൾക്ക് കണ്ണു കാണാൻ പറ്റില്ലല്ലോ. ചെവി കേൾക്കില്ല, ചെവി കേൾക്കില്ല, കാണാനും കമ്മിയായിരിക്കും. നല്ല കറക്റ്റ് വിഷ്വൽ ആയിരിക്കും കിട്ടുക. അല്ലല്ല, ഇവർക്കൊക്കെ വൈബ്രേഷന്റെ അതിൽ വരുന്ന സൗണ്ട് എന്തായാലും കേൾക്കൂല. ഈ പണ്ടത്തെ പാമ്പാട്ടുകളൊക്കെ പിടിച്ച് മറ്റേ പാമ്പിനെ ഡാൻസ് കളിപ്പിക്കുന്നൊക്കെ പറയുന്നു. വൈബ്രേഷന്റെതാ, വൈബ്രേഷനിലാണ്. ഇതിലൊക്കെ മെക്സിക്കനെ പരിചയപ്പെടാം. അടുത്ത വേറൊരാളും കൂടി ഉണ്ട്, ഇപ്പൊ നമുക്ക് അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്. ഇവൻ മെക്സിക്കൻ ആണ്. ഇത് കണ്ടോ, അയ്യോ ഇവനെ കാണുമ്പോ ഭയങ്കര ഭീകരായിട്ടോ. പക്ഷെ ആള് പഞ്ച പാവാ. എങ്ങനെയാ ഈ പാമ്പ്, ഇത് എവിടെന്നാ വരുന്നത്? ഇത് മെക്സിക്കോയിലുള്ളതാണ്. കിങ് സ്നേക്ക് എന്ന് പറയും, ബ്ലാക്ക് കിങ് സ്നേക്ക്. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ അവരിലായിട്ട് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. ഇവനെങ്ങനെയാ പെറ്റായിരിക്കുന്നത്? നമ്മള് ഹാൻഡിൽ ചെയ്യുന്നതിനനുസരിച്ച് തന്നെയാണ്. നമ്മള് കുഞ്ഞിലെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അഗ്രഷൻ ഇല്ല, അഗ്രഷൻ കുറവാണ്. ഇപ്പോ നമ്മള് ഈ മെക്സിക്കോയിൽ പോയിട്ട് ഈ ഇനം പാമ്പിനെ പെട്ടെന്ന് കയ്യിലെടുക്കാതെ ഇങ്ങനെ പ്രതികരിക്കും. നമ്മുടെ നാട്ടിലെ ചേരയൊക്കെ ഇല്ലേ, അതുപോലെയൊക്കെ തന്നെയാണ്. അതിനെ നമ്മൾ കുഞ്ഞിലെ എടുക്കുമ്പോ എല്ലാം നമ്മളായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. പൈത്തനാണോ? അല്ല അല്ല, പൈത്തണും സ്നേക്കും വ്യത്യാസമുണ്ട്. എല്ലാം സ്നേക്ക്, അത് പൈത്തണാണ്. എല്ലാം സ്നേക്ക് തന്നെയാണ്, പക്ഷെ പൈത്തൺസിന്റെ നാക്ക് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് സ്നേക്ക് പൈത്തൺ എന്ന് പറയുന്നത്. എല്ലാം സ്നേക്ക് തന്നെയാണ്,
കിങ് സ്നേക്ക് വിഷം ഇല്ല, നോൺ മാനോട്ട ഇര പിടിക്കുന്നത്. അവര് അതിനുള്ള പല്ലുണ്ട്, അവർക്ക് കടിച്ചിട്ട് തന്നെ വേദനിക്കും, ചെറിയ വേദന ഇല്ല ഇല്ല, അല്ലാതെ ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല. ഇല്ല നിയമതടസ്സം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയതായിട്ട് എല്ലാം പരിവേശ് എന്ന് പറയുന്ന സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരെ ഡിക്ലറേഷൻ തന്നവർക്ക് മാത്രമേ ഇതിനെ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് പേർക്ക് ഇതുപോലെ തൊടാൻ കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും ഈ പാമ്പ് കടിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടേ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല, അങ്ങനെ എല്ലാവരും കയ്യിലും കൊടുക്കുന്ന രീതിയിൽ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ കടിക്കത്തില്ല, അങ്ങനെ ഇതാവില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടേ കൊടുക്കുള്ളൂ, എല്ലാവരുടെ കയ്യിലോട്ടും എടുത്തു കൊടുക്കുകയില്ല, അങ്ങനെ എല്ലാവരും എടുക്കുകയില്ല. പേടിയാണ് എല്ലാവർക്കും, പൊതുവെ അങ്ങനെയാണ് കൈ ആയിരിക്കും എപ്പോഴും എവിടെയെങ്കിലും ഒളിച്ചിരിക്കണം. എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് രീതികൾ ഇതിനകത്ത് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. നമ്മൾ പുറത്ത് സൗത്ത് ആഫ്രിക്കൻ ആയിട്ടുള്ള പൈത്തനെ കണ്ടു, പൈത്തൻ എനിക്ക് പേടിയൊന്നുമില്ല, നമ്മൾ ഒറിജിൽ പാമ്പിനൊക്കെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തള്ളി. ഓക്കെ മാം, നമുക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. വേറെ പല വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കാത്ത ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ജീവികളും മൃഗങ്ങളും ഇതിനകത്തുണ്ട്. അതിനെല്ലാം പരിചയപ്പെടാനും അതിനൊക്കെ കാണാൻ മാത്രം തൊടാനും പരിചരിക്കാനുള്ളൊരു അവസരമാണ് ഈ പെറ്റ് ഫെയർ എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു പെറ്റ് എക്സിബിഷനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇഷ്ടമുള്ള സാധനം നമുക്ക് മേടിക്കുകയും ചെയ്യാമല്ലോ, മേടിക്കും. എന്തായാലും പാമ്പിനെ നമുക്ക് മേടിക്കാൻ സാധിക്കില്ലല്ലോ, ഇവിടുന്ന് കയ്യില്ല, നമുക്ക് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഇതാക്കും എല്ലാം. നമ്മള് വീട്ടിൽ നിന്ന് വളർത്താം, ഒരു പ്രൊസീജിയർ ഉണ്ട് ഒരുപാട് പരിവേഷം ചെയ്യുന്നത്തേക്ക്. നമുക്ക് ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പാമ്പിനെയും മേടിക്കാം, കേട്ടോ. പാമ്പിനെ വരെ നമുക്ക് ഇവിടുന്ന് മേടിക്കാം. എന്ന് പറയുന്ന രീതി കൂടെ ഉണ്ട്, അവനൊരു പെറ്റ് പോലെ തന്നെയാണ്, നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. ടൈലുള്ള ഫെരറ്റാണ്, നമ്മുടെ നാട്ടിലുള്ള കീരിയെ പോലെയാ. ഇപ്പൊ ആള് പേടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക, കണ്ടോ, നോക്കുക ആരാന്ന്, ആരാന്നൊക്കെ നോക്കുക ആള്. നമ്മള് നേരത്തെ കണ്ട പാമ്പിന്റെ ശത്രു കേട്ടോ, ഇവൻ പാമ്പിനെ കണ്ടാലൊക്കെ ആക്രമിക്കാൻ പോവോ? നമ്മള് ഇവിടുത്തെ ഇവന്റെ അയൽവാസിയെ കിടക്കുന്ന പാമ്പിലൊക്കെ ഉണ്ടല്ലോ, നമ്മളിവിടുത്തെ അയൽവാസിയെ പാമ്പിനൊക്കെ കാണുമ്പോ ഇവൻ അവര് എല്ലാവരും ഇപ്പൊ കണ്ട് ഫ്രണ്ട്ലി ആണ് എല്ലാവരും. എന്നാലും ശരിക്കും ഇവരുടെ സ്വഭാവം വെച്ച് പാമ്പിനെയൊക്കെ പിടിക്കും. വംശശത്രുവാണ്, വംശശത്രുവാണ്. ഭക്ഷണമൊക്കെ ഉണ്ടോ ഇവർക്ക്? നമ്മള് മീറ്റ് കൊടുക്കും, പിന്നെ പാക്കറ്റ് ഫുഡ് ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സ് കഴിക്കും. പെറ്റ് ഫുഡ് ഉണ്ട്, പെറ്റ് ഫുഡ് ഉണ്ട്. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആള്. ആദ്യം നമ്മളോട് ഇങ്ങനെ ചെറിയ കാണിക്ക്, നമ്മൾ കൈകാര്യം ചെയ്തനുസരിച്ചിരിക്കും ആളുടെ സ്വഭാവം. ഇങ്ങനെ ചാടി പോണം, സ്വദേശി എവിടെയെന്ന് പറഞ്ഞ്? യൂറോപ്യൻ. യൂറോപ്യൻ ആണ്, യൂറോപ്യൻ ആണ്. ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും, വീട്ടിൽ വളർത്താം, മേടിക്കാം. പേര് ഇവൻ തോളിൽ കയറാൻ റെഡിയാ കേട്ടോ. ഇവര് കേണ ആദ്യം തന്നെ ഇയാൾക്ക് തോളിൽ കയറണം, ഇവര് ആദ്യം തന്നെ തോളിൽ കയറണം, കണ്ടോ. തോളിൽ കയറണം, ഭയങ്കര വാല കേട്ടോ. ഇക്വാന. ഇവന്റെ സ്വദേശി എവിടെയാ? മെക്സിക്കോ. മെക്സിക്കോ. ഇവന് മെക്സിക്കോ ആണ്. മെക്സിക്കോ. ഇവന് നമുക്ക് ഇതുപോലെ മേടിക്കാം, മേടിക്കാം. ഇയാൾ എങ്ങനെയാ നമ്മളോട് മനുഷ്യരോട്ടൊക്കെ എങ്ങനെ ഇടപെടുന്നത്? നല്ല കൂളായിട്ടുള്ളതാണ്, അഗ്രഷൻ ഒന്നും ഇല്ലാത്ത ബ്രീഡാണ്. അഗ്രഷൻ ഒന്നും ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ പെറ്റ്സ് എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ വേദനിപ്പിച്ച് ഇയാൾക്ക് ചിലപ്പോൾ ദേഷ്യപ്പെടും. അപ്പൊ എങ്ങനെയായിരിക്കും പ്രത്യേകിക്കുക? ബാലുകൊണ്ട് അടിക്കും. ബാലുകൊണ്ട് അടിക്കും, ചാട്ട പോലെയാണ്. ഭയങ്കര അടിയായിരിക്കും, ഭയങ്കര അടിയാണ്. ഇതുപോലെ ആരും അടിച്ചായിരുന്നു ഇവിടെ? ഇല്ല ഇല്ല, ഇവിടെ ഒന്നും ഇല്ല. ഇവര് നമ്മളായിട്ട് അത്രയും അറ്റാച്ച്മെന്റ് ഉള്ളത്. ഇവര് കോൾഡ് ബ്ലഡ് അല്ല, അവരെപ്പോഴും ഒരു കൂളായിട്ടേ ഇരിക്കുള്ളൂ. മറ്റുള്ള ടൈമിലൊന്നും അധികം ഇതാവില്ല. സൺബാത്ത് കിട്ടണം അവർക്ക് എപ്പോഴും, നമ്മൾ ചൂട് കൊടുക്കണം. കോൾഡ് ബ്ലഡ് പാമ്പിന്റെ ഒക്കെ ആ അതുപോലെ തന്നെ. വെജിറ്റേറിയൻ ആണ്.
ഇറങ്ങും കഴിക്കും. കണ്ണ് 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 ഇങ്ങനെ എവിടെയും ഇരിക്കണം, അത്രേ ഉള്ളു. ഓ വേറൊന്നും വേണ്ട, അവിടെ ഇരുന്നാ മതി, അവിടെ നിന്ന് അനക്കൊന്നുമില്ല. ഞാൻ എടുത്തോളാം, ഞാൻ എടുത്തരാം. കണ്ണ് നോക്കണേ, കണ്ണടച്ചോ, കണ്ണടച്ചോ. എന്തായാലും കൊള്ളാം, അവർ ഇഷ്ടപ്പെട്ടു എന്നെ. മുകളിലോട്ട് എപ്പോഴും മുകളിലോട്ട് ഇങ്ങനെ കയറും. ഇങ്ങനെ ഒരുപാട് ജീവികളുണ്ട് കേട്ടോ. നമ്മള് വീണ്ടും അവർ കേറണം ഇവിടെ, അവർക്ക് എപ്പോഴും ഹൈറ്റിലോട്ട് കേറിയിരിക്കണം. നമ്മൾ ഇഷ്ടപ്പെട്ടു, ഞാൻ കൊണ്ടുപോകട്ടെ ഇവനെ. എത്ര പൈസ വരണം? പ്രൈസ് എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ പെറ്റാണ്, നമ്മൾ വിൽക്കാൻ വെക്കുന്നതല്ല. ഇവരുടെ ഒന്നും, ഇവരുടെ കുഞ്ഞുങ്ങളെ മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. തൽക്കാലം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോവാം, എന്റെ വീട്ടിൽ തന്നെ ഓടിക്കും. ഇതിനെ കണ്ടൊക്കെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഓരോ ആളുകൾക്ക് ഓരോ മൈൻഡാണ്. ഓരോ രീതിയിലുള്ള പെറ്റിനെ കീപ്പ് ചെയ്യണം. ചിലർക്ക് ഫിഷ് ആയിരിക്കും, ചിലർക്ക് ബേർഡ്സ് ആയിരിക്കും. നമ്മളിൽ ഒരുപാട് കാസർഗോഡ്, കാസർഗോഡ് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ്, ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട്. അവരൊക്കെ കൃത്യമായിട്ട് വീട്ടില് വളർത്തു അല്ലെ? നമുക്കും അറിയാലോ ഒരു പെറ്റ് ലോവർ ആണെന്നുള്ളത്. പുറത്തു വിട്ടാൽ ഓടി രക്ഷപ്പെടാൻ നോക്കുക. അവര് സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മളെ എടുത്ത് സെറ്റ് ആകുന്നത് വരെ ചിലപ്പോ ഓടിപ്പോവാനൊക്കെ സാധ്യതയാണ്. നമ്മള് സെറ്റ് ആക്കി എടുത്താൽ വീക്ക്ലി വീക്ക്ലി നമ്മൾ ഒരു പ്രാവശ്യം കൈയിലെടുക്കും. മരത്തിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ വിളിച്ചാൽ ഇവർക്ക് സെൻസ് ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ, കേൾവിയില്ല. കേൾവിയില്ല കേൾവിയില്ല സ്മെല്ലും മറ്റെല്ലാം സെൻസ് ചെയ്യാൻ കഴിയും. അടുത്ത ആളെ പരിചയപ്പെടാം. ഇവനെ ഇറങ്ങുന്നില്ല കേട്ടോ, ഞാൻ ഇറക്കിയിട്ടും വീണ്ടും എന്റെ തോളി കയറിയതാ. ഓക്കെ, ഒന്നുകൂടെ ഇറക്കാവനെ. ഓട്ടെ, ടാറ്റാ, ബൈ ടാറ്റാ. അവനീ കായ നമ്മുടെ നേല് മാത്രല്ല കാണുന്നു, നേല് കാണുമ്പോ ഇങ്ങനെ നോക്കും. ഓക്കെ ബൈ. പറന്നു പോയില്ല, പക്ഷെ ഇൻ കേസ് എങ്ങനെ അവര് പേടിക്കുമ്പോഴേ ആരെങ്കിലും എന്തെങ്കിലും കണ്ട് പേടിക്കാൻ ഫാനൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ലീസ് ഓടിക്കുന്നു. ഇത് സൾഫർ കോസ്റ്റഡ് കോക്കറ്റ് എന്ന് പറയും, മീഡിയം സൾഫർ കോസ്റ്റഡ് കോക്കറ്റ്. ഓസ്ട്രേലിയൻ ബ്രീഡ്, ഓസ്ട്രേലിയ. ഇളക്കമുള്ളത് എന്തെങ്കിലും കണ്ടാലും അങ്ങനെ അവർക്ക് എന്തെങ്കിലും കളിച്ചോണ്ടിരിക്കാം. ഇവൻ എന്തെങ്കിലും കടിക്കാൻ കിട്ടണം. ഇവനങ്ങനെ അഗ്രസീവ് ഒന്നല്ലല്ലോ. ഏ ഇല്ല ഇല്ല, അഗ്രസീവ് ഒന്നും ഇല്ല. അയ്യോ, കൈ കൊടുത്താൽ നാളെ കടിക്കത്തില്ല, അത് മനസ്സിലാവും. പക്ഷെ വേറെ ഒന്നും സാധനം കൊടുത്താ ഉണ്ടോ? ഇങ്ങനെ ഇങ്ങനെ പൊക്കി പിടിച്ചു, ഇങ്ങനെ പൊക്കി പിടിച്ചു കൈ ഒന്നുകൂടെ പൊക്കി വെച്ചു. നാം മുകളിലോട്ട് അപ്പൊ നമ്മുടെ സൾഫർ പൊക്കറ്റും നല്ല കാണാൻ ഭയങ്കര. നമ്മുടെ നാട്ടിലുള്ള മറ്റേ തത്തയെ പോലെ ഇരിക്കുന്നു, തത്തയുടെ ഇനമാണോ ശരിക്കും? എല്ലാം പാരറ്റ് വെറൈറ്റി തന്നെയാണ്. നമ്മുടെ നാട്ടിലുള്ള ഒന്നിനെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. പുള്ളിക്ക് കടിക്കാൻ വേണം എന്തേലും, എനിക്കിത് കൊടുത്തോക്കാം. വേറെ എന്താ കണ്ടത് നിനക്ക്? കളിച്ചിരിക്കാൻ നല്ല രസമാണ്. നമ്മളെ സമയൊക്കെ ഒരുപാട് ഭയങ്കര പ്ലേഫുൾ ആണ്. അവരെപ്പോഴും കളിക്കുവാണ്, എന്തെങ്കിലും കയറ്റി കടിച്ച് പറിച്ചിങ്ങനെ. പക്ഷെ അവരെ കടിച്ച് പൊട്ടിക്കാൻ പറ്റുന്നില്ല.
ഇവന്റെ ഭക്ഷണം എന്തൊക്കെയാ? അവര് ഫ്രൂട്ട്സ്, പിന്നെ സീഡ്സ്, നട്ട്സ്, ബദാം അങ്ങനെയുള്ള നട്ട്സ് എല്ലാം കൊടുക്കും. നമ്മുടെ സാധാരണ പക്ഷി വളർത്തുന്ന രീതി വ്യത്യസ്തമാണോ? അത് ഓരോ ബേർഡിനും ഓരോ, വലിയ ഐറ്റം ബേർഡുകൾക്കെല്ലാം ഫാറ്റ് കൂടുതലുള്ള ഫുഡ് കൊടുക്കണം, ചെറിയ ബേർഡ്സിനെല്ലാം ഫാറ്റ് കുറവുള്ള. ഇറച്ചൊന്നും ഇല്ല, നോൺ വെജ് ഒന്നും കഴിക്കില്ല. അവര് നമുക്ക് അവർക്ക് എൻട്രീസ്മെന്റിന് വേണ്ടി നമ്മൾ ഒരുപാട് ഇതെല്ലാം കൊടുക്കും. പറക്കാൻ നമ്മൾ അവിടെ വീട്ടിലാണെങ്കിലും പറ്റുള്ളൂ, ഇവിടെ നമുക്ക് സേഫ്റ്റി ഇല്ല. അതവര് പേടിക്കുന്ന സമയത്ത് മാത്രമേ പൊക്കുള്ളൂ, ഇങ്ങനെ പൊക്കി നടക്കും. അപ്പൊ നമ്മളെങ്ങനെ പലതരത്തിലുള്ള ജീവി വിഭാഗങ്ങളെ കണ്ടു. ഇതെല്ലാം പെറ്റായിട്ട് വളർത്തുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ഈ ഇക്വാന, അതേപോലെ തന്നെ ഈ മെക്സിക്കൻ കിങ് സ്നേക്ക്, അതേപോലെ തന്നെ നമ്മുടെ പൈത്തൻ, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന പൈത്തൻ, പിന്നെ കീരി ഓസ്ട്രേലിയ, മറ്റേ യൂറോപ്യൻ ബ്രീഡ് അല്ലേ, യൂറോപ്യൻ ബ്രീഡ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ കീരി എന്ന് പറയും, അതിൽ നമ്മൾ കുക്കുച്ചോ, കൊക്കറ്റോ, നമ്മളെ നാട്ടിൽ തത്തയെപോലെ തോന്നിക്കുന്ന ഒരു പക്ഷി വിഭാഗം. ഇങ്ങനെ ഇതിലവയെല്ലാം നമ്മൾ കൈ പിടിച്ചില്ലേ? ഇതേപോലെ നിങ്ങൾക്കും കയ്യിൽ പിടിക്കാൻ, നിങ്ങൾക്ക് അതിനെ തൊടാം, ഫോട്ടോ എടുക്കാം, അതെല്ലാം ആസ്വദിക്കണമെങ്കിൽ കാസർഗോഡിന്റെ ഉത്സവമായ ബേക്കൽ ബീച്ച് ഫെസ്റ്റിലെ പെറ്റ് ഫെയറിലോട്ടേക്ക് വരിക. ഇവിടെ വന്നുകൊണ്ട് ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മടങ്ങാൻ സാധിക്കും. ദിസ് ഈസ് ദി മാക്സ് സൈനിങ് ഔട്ട്. ചാനൽ റെഡ്.